Hi viewers, welcome back to Car നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റിനെ പിടിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ ജാവയാണ് ജാവയുടെ ജാവ ത്രീ ഫിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വണ്ടി അവർ കൊണ്ടു അതായത് നമുക്ക് ഓൾറെഡി ഒരു ജാവ അറിയാം ആ ഒരു ജാവ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൽ ലുക്കിൽ അവർ ഒരു വണ്ടി ഇറക്കുകയായിരുന്നു അതാണ് ഇപ്പോൾ ആ ഒരു ജാവ ത്രീ ഫിഫ്റ്റി എന്ന പേരിൽ വന്നേക്കുന്നത് ത്രീ ഫിഫ്റ്റി എന്ന് പരിടാൻ കാരണം നോക്കിയാൽ ഇതിൻ്റെ എഞ്ചിനിൽ അവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയായിരുന്നു നേരത്തെ ആ ഒരു ത്രീ ഹൺഡ്രഡ് സി സി എഞ്ചിനാണെങ്കിൽ അതിപ്പോൾ കുറച്ചുകൂടെ വലുതാക്കി ഒരു മുന്നൂറ്റി അമ്പത് സി സി ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ജാവ ത്രീ ഫിഫ്റ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതും നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റിയുടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ നോക്കാം ആ കാര്യം നോക്കിയാണെങ്കിൽ വണ്ടി ലുക്കാണ് ഇപ്പോൾ ലുക്ക് എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിരിക്കും എങ്കിലും രണ്ട് വണ്ടി നോക്കിയാലും ആ രണ്ട് വണ്ടികൾ അതിൻ്റെ ആ ഒരു ക്ലാസ്സിൽ ലുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബുള്ളറ്റ് ആണെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു ക്ലാസ് ലുക്ക് അതിപ്പോഴും അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് ക്ലാസ് ത്രീ ഫിഫ്റ്റി വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അത് ഉള്ള ആ ഒരു ഒറിജിനൽ ബുള്ളറ്റിൽ നിന്ന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ അവർ കൊണ്ടുവന്നു എങ്കിലും നമുക്ക് ആ ഒരു ക്ലാസ് ത്രീ ഫിഫ്റ്റിയുടെ ഡിസൈൻ നമ്മുടെ മനസ്സിൽ പതിനൊരു ഡിസൈനാണ് അത് അതേപോലെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കാലാനുസൃതമായി ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും അത് എങ്ങനെ നോക്കാം ായാലും നമ്മുടെ പഴയ ക്ലാസ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് ആ ഒരു ക്ലാസ്സിൽ ലുക്കും ആ ഒരു ഗാംഭീര്യത ഇപ്പോഴും അതുമായിരുന്നുണ്ട് ഇനി ജാവ ത്രീ ഫിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും സെയിം അതേപോലെ തന്നെയാണ് പണ്ടത്തെ ആ ഒരു പഴയ ജാവ എങ്ങനെ ഇരുന്നത് അതേ ലുക്ക് അതേപടി തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട് അതായത് ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കാൻ നമുക്ക് ആ ഒരു ടു സ്ട്രോക്ക് എഞ്ചിൻ മിസ് ചെയ്യും അതുമാത്രമേ ഇതിലൊരു കുറവായിട്ടുള്ളൂ ബാക്കി എല്ലാ ഒരു പഴയ ജാവ എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ തന്നെയാണ് അവരുണ്ടാക്കി വച്ചേക്കുന്നത് രണ്ട് വണ്ടിയും ആ ഒരു ക്ലാസ്സിൽ ഫീല് നല്ല പോലെ വരുന്നുണ്ട് ആ ഒരു റിട്രോ ക്ലാസ്സിൽ ലുക്ക് രണ്ട് വണ്ടികളും ഒരു കുറവുമില്ലാണ്ട് തരുന്നുണ്ട് എങ്കിലും ആ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പേഴ്സണൽ ആണ് എനിക്ക് ആയിട്ട് കുറച്ച് ഇഷ്ടപ്പെട്ടത് ആ ഒരു ജാവ ത്രീ ഫിഫ്റ്റിയുടെ ലുക്കാണ് നമുക്ക് ആ ഒരു ലുക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയുടെ ആ ഒരു പ്രാക്ടിക്കാലിറ്റി വണ്ടിയുടെ ഹാർഡ് വേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ java ത്രീ ഫിഫ്റ്റി ആയിരിക്കും കാരണം ജാവ ത്രീ ഫിഫ്റ്റിക്ക് വീൽ ബേസ് കൂടുതലാണ് അതായത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് എം എമ്മോ അതിന് വീൽ ബേയ്സ് വരുന്നുണ്ട് നേരെ മറിച്ച് നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു wheel base കൂടുതലായത് കൊണ്ട് തന്നെ java ത്രീ ഫിഫ്റ്റി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ കൺട്രോളും കംഫർട്ടൊക്കെ അത് തരുന്നതായിരിക്കും വീൽ ബേസ് കൂടിയതുകൊണ്ട് പിന്നെ ഗ്രൗണ്ട് ഗ്രീനസും കൂടുതൽ വരുന്നത് നമ്മുടെ ജാവ ത്രീ ഫിഫ്റ്റിയിലാണ് അതിന് നൂറ്റി എഴുപത്തെട്ട് എം എം മോളം ഗ്രൗണ്ട് ഗ്രീനസ് വരുന്നുണ്ട് ക്ലാസ് ത്രീ ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ നൂറ്റി എഴുപത് എം എം മാത്രമേ വരുന്നുള്ളൂ പിന്നെ സീറ്റ് ഐറ്റും ജാവ ത്രീ ഫിഫ്റ്റിക്ക് നല്ലപോലെ കുറവാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം എ വരുന്നുള്ളൂ ക്ലാസ് ത്രീ ഫിഫ്റ്റിക്ക് എണ്ണൂറ്റി അഞ്ച് എം ഓളം വരുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ ജാവ ത്രീ ഫിഫ്റ്റിക്ക് വെയ്റ്റ് നല്ലപോലെ കുറവാണ് നൂറ്റി എൺപത്തിനാല് കിലോഗ്രാം മാത്രമേ വെയ്റ്റ് വരുന്നുള്ളൂ നേരെ മറിച്ച് ക്ലാസ് ത്രീ ഫിഫ്റ്റി ആണെങ്കിൽ നൂ ി തൊണ്ണൂറ്റിയഞ്ച് കിലോഗ്രാം ഓളം വെയിറ്റ് വരുന്നുണ്ട് ഇനി ഫ്യൂൾ ടാങ്ക് capacity നോക്കിയാണെങ്കിൽ രണ്ട് വണ്ടിയും ഏതാണ്ട് ആണ് രണ്ട് വണ്ടിക്കും ഏകദേശം പതിമൂന്ന് ലിറ്റേഴ്സിൻ്റെ ആ ഒരു ഫ്യൂൾ ടാങ്ക് ആണ് കൊടുത്തേക്കുന്നത് ഇനി ആ ഒരു ഹാർഡ് വേഴ്സിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ നമ്മുടെ ജാവ ത്രീ ഫിഫ്റ്റിയുടെ ഫ്രണ്ടിൽ വരുന്നത് മുപ്പത്തിയഞ്ച് എം എമ്മിന്റെ ടെലിസ്കോപ്പിക് ഫോർക്കാണ് അതിന് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് എം എം ഓളം ട്രാവലുണ്ട് അതായത് നല്ലപോലെ തന്നെ ട്രാവല് കൂടുതലാണ് റിയറി വരുന്ന ആ ഒരു ടിൻ ഷോക്ക് നോക്കിയാണെങ്കിൽ അതിനും നൂറ് MM എം ഓളം ട്രാവൽ കൊടുത്തിട്ടുണ്ട് ക്ലാസ് ത്രീ ഫിഫ്റ്റി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് എം എമ്മിന്റെ ടെലിസ്കോപ്പിക് ആണ് വരുന്നത് പക്ഷേ അതിന് നൂറ്റി പ്പത് എം എം മാത്രമേ ഉള്ളൂ അതായത് സസ്പെൻഷൻ ട്രാവല കുറച്ചുകൂടെ കൂടുള്ളത് നമ്മുടെ ജാവ ത്രീ ഫിഫ്റ്റിക്കാണ് ഇനി ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ജാവയിൽ വരുന്നത് ഇരുന്നൂറ്റി എൺപത് എം എമ്മിന് ഡിസ്ക് ആണ് റിയറിൽ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൻ്റെ ഇനി ക്ലാസ് ത്രീ ഫിഫ്റ്റി ആണെങ്കിൽ മുന്നൂറ് എം എം ആണ് ഫ്രണ്ടിൽ വരുന്നത് റിയറിൽ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് എം എം ആണ് പിന്നെ ക്ലാസ് ത്രീ ഫിഫ്റ്റിയിൽ നമുക്ക് ഡ്രം ബ്രേക്ക് ഉള്ള വേർഷനും കിട്ടും അത് നൂറ്റി അമ്പത്തിമൂന്ന് എം എമ്മിന് ഡ്രം ബ്രേക്കാണ് റിയറിൽ വരുന്നത് അപ്പോൾ ബ്രേക്കിങ്ങിന്റെ കാര്യമൊക്കെ നോക്കിയാണെങ്കിൽ അത്യാവശ്യം രണ്ട് വണ്ടി നല്ലതെന്ന് പറയാം പക്ഷേ ആ ഒരു ജാവയ്ക്ക് വെയിറ്റ് നല്ലപോലെ കുറവാണ് പിന്നെ ജാവയുടെ ബ്രേക്കിങ് കുറച്ചുകൂടെ ബെറ്ററാന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റിനെക്കാലും കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് തരുന്നത് ചിലപ്പം ജാവാ ത്രീ ഫിഫ്റ്റിനെ ആയിരിക്കും ഇനി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാവാ ത്രീ ഫിഫ്റ്റി കുറച്ച് പിന്നിലാണ് അതിൽ ആ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ കൺസോളാണ് കൊടുത്തേക്കുന്നത് അതായത് അനലോഗിൽ ചെറിയൊരു ഡിജിറ്റൽ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ക്ലാസ് ത്രീ ഫിഫ്റ്റിൽ വരുന്നത് പക്ഷേ ക്ലാസ് ത്രീ ഫിഫ്റ്റിയിൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയും പിന്നെ നമ്മുടെ ആ ഒരു ട്രിപ്പർ നാവികേഷനും കിടന്നുണ്ട് ആ ഒരു സൈഡിലായിട്ട് വരുന്ന ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റിയിൽ വരുന്നുണ്ട് അത് നമ്മൾ എക്സ്ട്രാ അയ്യായിരം രൂപ കൊടുക്കണം എങ്കിലും അതിൽ ആ ഒരു നാവികേഷനും ആ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നത് ആ ഒരു ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അതിനെ കുറച്ച് മുമ്പിൽ നിർത്തുന്നുണ്ട് നേരെ മറിച്ച് ജാവ ത്രീ എഫ് നോക്കിയാണെങ്കിൽ പക്കാ റിട്രോ ആണ് ബ്ലൂടൂത്ത് കണക്ടവിറ്റിയോ നാവിഗേഷനോ അതേപോലത്തെ ഒരു കാര്യവും അവർ കൊടുത്തിട്ടില്ല ഏറ്റവും മെയിൻ കാര്യം ഈ രണ്ട് വണ്ടികളുടെ എഞ്ചിനാണ് ജാവ ത്രീ ഫിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് ഒരു മുന്നൂറ്റി മുപ്പത്തിനാല് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് അത് നമ്മുടെ ആ ഒരു പഴയ ജാഗിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് മുന്നൂറ്റി മുപ്പത്തിനാല് സി സി ആക്കിയതാണ് പക്ഷേ ഇതിൻ്റെ പവർ ഇപ്പോൾ കുറച്ച് കുറേ ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പി എസ് ഏഴായിരം ആർ പി എമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ഓർക്ക് അയ്യായിരം ആർ പി എമ്മിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഈ എഞ്ചിൻ നോക്കിയാണെങ്കിൽ കുറച്ചുകൂടെ റെവ് ഹാപ്പിയായ എഞ്ചിനാണ് കാരണം ഏഴായിരം ആർ പി എമ്മിലാണ് ഇതിൻ്റെ ആ ഒരു പവർ ഇരിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു ക്ലാസിക് ബൈക്കിൻ്റെ ആ ഒരു ഫീൽ ഫീലല്ലായിരുന്നത് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഏഴായിരം ആർ പി എമ്മിലാണ് ഇതിൻ്റെ ആ ഒരു ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പീസ് എന്ന് പറഞ്ഞ ആ ഒരു പവർ ഇരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഹാപ്പി ആയ ഒരു എഞ്ചിനാണ് നമ്മുടെ ജാവ ത്രീ ഫിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് ഇനി ക്ലാസിക് എൻജിൻ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമുള്ള എഞ്ചിനാണ് ആ ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എൻജിനാണ് ഇതിൽ വരുന്നത് ഇരുപതേ പോയിന്റ് രണ്ട് പി എസ് ഒളം പവറുണ്ട് ഈ പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആറായിരത്തി ഒരുന്നൂറ് ആർ പി എം ആണ് ഇരുപത്തിയേഴ് എൻ എം ഓളം ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതും നാലായിരം ആർ പി എം തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉള്ളത് ആ ഒരു എഞ്ചിൻ്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് നല്ലപോലെ തന്നെ ബോട്ടോ ആൻഡ് ടോർക്കുള്ള എൻജിനാണ് നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റി വന്നേക്കുന്നത് സിറ്റിയിലൂടെ ഒക്കെ ഓടിക്കാൻ അടിപൊളിയാണ് നല്ലപോലെ ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നേരത്തെ ജാവ ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് കുറച്ച് ആ ഒരു സ്പീഡിലൊക്കെ പോകാൻ പറ്റിയ നമുക്ക് ആ ഒരു കൈയ്യൊക്കെ കൊടുത്ത് പോകാൻ പറ്റിയ ആ ഒരു ഫീലാണ് ആ വണ്ടിയുടെ ആ ഒരു ആരെങ്കിലും തരുന്നത് ഇത്ര നേരം നമ്മൾ പറഞ്ഞാൽ ആ ഒരു ഓൺ പേപ്പറുള്ള കാര്യമാണ് പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ നല്ലപോലെ തന്നെ മാറും ഇപ്പോൾ ജാവയുടെ എസ് ഡി എ കാര്യം നമുക്കറിയാവുന്നതാണ് അവർ പെട്ടെന്ന് വരുന്നു ഒരുപാട് ഇറക്കുന്നു ഇനി ആ ബൈക്കുകളൊക്കെ സർവീസ് ചെയ്യാണ്ട് വളരെ കുറച്ച് സർവീസ് സെൻ്റർ മാത്രമേ ഉള്ളൂ ആ സർവീസ് സെൻ്ററുള്ള ആൾക്കാർക്കാണെങ്കിൽ പണിയൊന്നും അറിയാൻ വല്ല വണ്ടിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ആണ് ആ ഒരു ക്ലച്ച് ഹാർഡ് ആകുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ഇലക്ട്രോണിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ വണ്ടിയുടെ ആ ഒരു പവർ ഡ്രോപ്പിൻ്റെ ഇഷ്യൂ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഈ ഒരു ജാവുന്ന യുടെ എസ്റ്റിയുടെ വണ്ടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ മര്യാദയ്ക്ക് പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പിന്നെയും പുതിയൊരു വണ്ടിയായിട്ട് വന്നേക്കുകയാണ് അപ്പം ഈ ഒരു വണ്ടി ആ ഒരു പഴയ വണ്ടികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരുന്നതാണോ അല്ലെങ്കിൽ അവർ പിന്നെയും ചുമ്മാ ഒരു മുകളിൽ ഇറക്കിയാണോ നമുക്ക് അറിയാൻ മേല അപ്പം ഈ ഒരു വണ്ടി മേടിക്കുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചാൾ വെയിറ്റ് ചെയ്യണം ഈ വണ്ടി റോഡിൽ ഇറങ്ങി ആളുകളൊക്കെ യൂസ് ചെയ്ത് അവരുടെ ആ ഒരു അഭിപ്രായമൊക്കെ ഇറങ്ങി ഇത് പണി തരുന്ന വണ്ടിയാണോ അതോ ആണോ അവരുടെ സർവീസ് നല്ലപോലെ ഇപ്പോൾ മെച്ചപ്പെട്ടോ അതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ആ ഒരു ജാവ ത്രീ ഫിഫ്റ്റിയിലേക്ക് പോകാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ക്ലാസ് ത്രീ ഫിഫ്റ്റി നോക്കിയാലും ബുള്ളറ്റിൻ്റെ ആ ഒരു സർവീസ് ഒന്നും അത്രയ്ക്ക് നല്ലതൊന്നുമില്ല എങ്കിലും ജാവിനെക്കാലും കുറച്ചുകൂടെ ഭേദം നമ്മുടെ ആ ഒരു ബുള്ളറ്റിൻ്റെ സർവീസ് തന്നെയാണ് ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് തന്നെയാണ് അപ്പം ഈ ഒരു എഞ്ചിൻ നോക്കിയാലും ഈ വണ്ടി നോക്കിയാലും കുറേ നാളായിട്ട് നമ്മുടെ റോഡിലുണ്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എങ്കിലും ഇതിൻ്റെ ആ ഒരു ഷോറൂമൊക്കെ നമുക്ക് എല്ലായിടത്തും ഉണ്ട് പിന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ആണ് നല്ലപോലെ ഉണ്ട് പിന്നെ ഒട്ടുമിക്ക ലോക്കൽ ഷോപ്പുകളിലും ഇതൊക്കെ പണിയായിട്ട ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു വിശ്വസത്തോടെ വാങ്ങാൻ പറ്റുന്ന വണ്ടി ആ ഒരു ക്ലാസ് ത്രീ ഫിഫ്റ്റി ആയിരിക്കും ഇനി രണ്ടിനെയും വില നോക്കിയാണെങ്കിൽ നമ്മുടെ ജാവ ത്രീ ഫിഫ്റ്റിയുടെ ആ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു പോയിൻറ്റ് വൺ ഫോർ ലാക്കിലാണ് എക്സോറൂം പ്രൈസ് വരുന്നത് ടു പോയിൻറ്റ് വൺ ഫോർ ലാഖ് ഇനി നമ്മുടെ ആ ഒരു ക്ലാസ് ത്രീ ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു പോയിൻറ്റ് ടു ഫോർ ലാക്കിലാണ് അപ്പോൾ വിലയും കുറച്ച് കുറവ് നമ്മുടെ ആ ഒരു ജാവ ത്രീ ഫിഫ്റ്റിക്കാണ് ഇനി ഇത് കൂടാണ്ട് വേറെ വണ്ടികളുണ്ട് നമ്മുടെ ഹോണ്ടേട് ആ ഒരു ഹൈനസിൻ്റെ ആ ഒരു ത്രീ ഫിഫ്റ്റി ഉണ്ട് അത് നോക്കിയാണെങ്കിൽ ആ weight വെയിറ്റ് ഈ രണ്ട് വണ്ടികളെക്കാലും കുറവാണ് നൂറ്റി എൺപത്തൊന്ന് കിലോഗ്രാം മാത്രേ വെയിറ്റ് വരുന്നുള്ളൂ പിന്നെ വലിയൊരു fuel tank വരുന്നു നിങ്ങൾ ടൂറിങ്ങിനൊക്കെയാണ് നോക്കണമെങ്കിൽ ആ ഒരു ഹൈനെസിന് മുന്നൂറ്റി അമ്പത്തൊന്ന് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് ആണ് വരുന്നത് അതിന് ആ ഒരു power നോക്കിയാണെങ്കിൽ ഇരുപത്തൊന്ന് PS എസ് ഉള്ളൂ പക്ഷേ torque നല്ലപോലെ കൂടുതലാണ് ഈ രണ്ട് വണ്ടികളെക്കാലും ടോർക്ക് അതിന് കൂടുതലാണ് മുപ്പത് എൻ എം ആണ് പിന്നെ ഹോർണിൻ്റെ ആയതുകൊണ്ട് തന്നെ ലും ആ ഒരു സർവീസിൻ്റെ കാര്യത്തിലൊന്നും വലിയ issue ഒന്നും വരത്തില്ല ഇനി നമുക്ക് ശരിക്കും power ആണെങ്കിൽ നമ്മുടെ ഹാർലിയുടെ വണ്ടിയുണ്ട് ഹാർലിയുടെ എക്സ് ഫോർ ഫോർട്ടി ഉണ്ട് അതിൻ്റെ നെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അത് നിങ്ങളുടെ പേഴ്സണൽ ആണ് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് പക്ഷേ എൻ്റെ പവറൊക്കെ നോക്കിയാൽ അടിപൊളിയാണ് ഇരുപത്തിയേഴ് പി എസ് ഉള്ളതിൻ്റെ പവറും ഉണ്ട് മുപ്പത്തി NM എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ആണ് ആ ഒരു എഞ്ചും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം